ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ചില്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച നേന്ത്രക്കായ കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: പുഴുങ്ങിയെടുത്ത 2 നേന്ത്രക്കായ, 2 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതാണ്, 1 പച്ചമുളക്, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചിയാണിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 ലെമൺ ജ്യൂസ്. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണിത്, 1 മുട്ട. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിക്സൊക്കെ എല്ലാം കൂടി വഴട്ടിയെടുക്കാം. അതിനെ കുറച്ച് എണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി. അതിൽ ഇഞ്ചി, 1 പച്ചമുളക്, ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ബ്രേക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിന്റെ വെള്ളമൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. ഇപ്പൊ ക്യാരറ്റിന്റെ വെള്ളമൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് ആദ്യമായി മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. അതായത് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് അതിടാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഇപ്പൊ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രക്കായ സ്മാഷ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം. പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചതും ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്യാം. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. നന്നായിട്ട് മിക്സായ ഈ മിക്സ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചെറിയ ചൂട് ആവുമ്പോഴത്തേക്ക് നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് തണുത്തതിന് ശേഷം കട്ട്ലറ്റിന്റെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ മിക്സ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ട അടിച്ചെടുക്കാം. കയ്യിൽ അല്പം എണ്ണ പുരട്ടിയതിനു ശേഷം നമുക്ക് ഈ മിക്സിന്റെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റാം. കട്ട്ലറ്റ് റൗണ്ടോ ഇഷ്ടമുള്ള ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ മുട്ടയിൽ മിക്സ് ചെയ്യാം. ബ്രെഡിന്റെ ക്രംസ് ഇട്ട് പോയിഞ്ഞെടുക്കുക. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കട്ട്ലറ്റ് വറുത്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലറ്റ് ആണ്. എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. നമുക്കിതൊന്ന് തിരിച്ചിടാം. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചാനലിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം.